നമസ്കാരം. രാജ്യത്ത് കോവിഡ് വ്യാപനത്തിന്റെ ഒന്നാം ഘട്ടത്തെ മികച്ച രീതിയിൽ പ്രതിരോധിച്ച് ലോകമാധ്യമങ്ങളിൽ നിറഞ്ഞ കേരളം രണ്ടാം ഘട്ടത്തിൽ ആശങ്കയായി മാറിയിരിക്കുകയാണ്. രാജ്യത്തെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കിന്റെ അഞ്ചിരട്ടിയാണ് ഇപ്പോൾ കേരളത്തിൽ കോവിഡ് കേസുകൾ. രാജ്യത്തെ കോവിഡ് രോഗികളുടെ നാലിലൊന്നും പുതുതായി രോഗം സ്ഥിരീകരിക്കുന്നവരുടെ മൂന്നിലൊന്നും കേരളത്തിലാണ്. അതുമാത്രമല്ല, പ്രതിദിന മരണനിരക്കിലും ഒന്നാമതാണ് ഇപ്പോൾ സംസ്ഥാനം. കേരളം ഔദ്യോഗിക മരണസംഖ്യ പൂഴ്ത്തിവച്ചാണ് നേട്ടങ്ങൾ സ്വന്തമാക്കിയതെന്ന ആരോപണ നിഴലിലാണ് സർക്കാർ ഇപ്പോൾ. നഷ്ടപരിഹാരം നൽകണമെന്ന് സുപ്രീംകോടതി ഉത്തരവിട്ട സാഹചര്യത്തിൽ മരണക്കണക്കിന്റെ പുനഃപരിശോധന നടക്കുകയാണ്. കോവിഡ് മരണം സ്ഥിരീകരിക്കുന്നതിൻ്റെ മാനദണ്ഡം നാളുകളായി ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. 13,000 മരണങ്ങൾ കോവിഡ് പട്ടികയിൽ രേഖപ്പെടുത്തിയിട്ടില്ലെന്ന കാര്യം ശരിയാണെന്ന് തെളിഞ്ഞാൽ സർക്കാരിൻ്റെ കരുതൽ നിലപാടുകളൊക്കെ തകർന്നു വീഴും. ലോക്ക്ഡൗണിൻ്റെ സമയങ്ങൾ നീളുമ്പോഴും കേരളത്തിൽ TPR 10 നിന്ന് താഴാത്തതാണ് ആരോഗ്യരംഗത്ത് ആശങ്ക പടർത്തുന്നത്. നിയന്ത്രണങ്ങൾ പാളിയെന്നും ഇളവുകളാണ് രോഗവ്യാപനത്തിന് കാരണമെന്നും ആരോഗ്യരംഗത്തുള്ളവർ പറയുന്നു. നേരത്തെ IMA അടക്കം പറഞ്ഞിട്ടും ലോക്ക്ഡൌൺ ഏർപ്പെടുത്താൻ 2 ആഴ്ചയോളം വൈകിയതിനും നിയമസഭാ തെരഞ്ഞെടുപ്പ് ആഘോഷമാക്കിയതിനും കേരളം വലിയ വില കൊടുക്കുകയാണെന്ന കാര്യത്തിൽ എല്ലാവർക്കും ഒരേ അഭിപ്രായമാണ്. തുടർച്ചയായ 15-ാം ദിവസവും രാജ്യത്തെ TPR 3% താഴെയാണ്. കോവിഡിൻ്റെ ഒന്നാം ഘട്ടത്തിലും രണ്ടാം ഘട്ടത്തിലും ആക്ഷേപം കേട്ട മഹാരാഷ്ട്രയും UPയും ഡൽഹിയുമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ സ്ഥിതി നിയന്ത്രണാധീനമാണ്. കൃത്യമായ വിലയിരുത്തലില്ലാതെ ലോക്ക്ഡൌൺ പിൻവലിച്ചതും ജനം കൂട്ടത്തോടെ നിരത്തിലിറങ്ങിയതുമാണ് രോഗവ്യാപനം തടയാൻ കഴിയാത്തതിന് കാരണമെന്ന് ആരോഗ്യരംഗത്തുള്ളവർ ചൂണ്ടിക്കാട്ടുന്നു. രണ്ടാം തരംഗം അവസാനിക്കുമ്പോൾ രോഗവ്യാപനത്തിൽ കുറവുണ്ടാകാതെ കേരളത്തിൽ നേരിയ തോതിൽ വർധന വരുന്നത് മൂന്നാം തരംഗം ആരംഭിച്ചെന്ന സംശയത്തിന് കാരണമാകുന്നുണ്ട്. ഡൽഹിയിലേക്ക് അയച്ച സാമ്പിളുകളുടെ പരിശോധനാ ഫലം ലഭിച്ചതിനു ശേഷം മാത്രം മൂന്നാം തരംഗം സ്ഥിരീകരിച്ചാൽ മതിയെന്നാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ അറിയിപ്പ്. ന്യൂസ് ഡെസ്ക്, റൈറ്റ് ന്യൂസ്.